ഫിലിം ഗ്യാരേജിൻ്റെ ഇന്നത്തെ ഏറ്റവും പുതിയ സിനിമാ വാർത്തകളിലേക്ക് എല്ലാ മാന്യ സിനിമാ പ്രേമികൾക്കും സ്വാഗതം. ആദ്യത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റഡ് അറിയിക്കുന്നത്, ഇക്കഴിഞ്ഞ ഞായറാഴ്ച ഏഷ്യനെറ്റിലെ ടെലിവിഷൻ സംപ്രേഷണം നടത്തിയ ആണും പെണ്ണും എന്ന സിനിമയുടെ ഏറ്റവും പുതിയ ഒ ടി ടി അപ്ഡേറ്റ് ആണ്. ഇന്നലെ പ്രേക്ഷകരെ അറിയിച്ചതാണ് സിനിമ 30-ാം തീയതി ഒ ടി ടി റിലീസ് ചെയ്യുമെന്ന്. ഇന്നലെ അറിയിച്ചത് രണ്ട് പ്രമുഖ ഒ ടി ടി പ്ലാറ്റ്ഫോംസായ നൈ സ്ട്രീം കൂടെ തുടങ്ങിയ രണ്ട് ഒ ടി ടി പ്ലാറ്റ്ഫോംസ് ആണെങ്കിൽ ഇപ്പോഴിത് ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോം കൂടി എക്സ്ട്രാ ആഡായിരിക്കുകയാണ്. നേരത്തെ പ്രേക്ഷകരെ അറിയിച്ചതുപോലെ തന്നെ അർക്കറിയം എന്ന സിനിമ പോലെ തന്നെ ആണും പെണ്ണും എന്ന സിനിമ ആമസോൺ പ്രൈമിലൂടെയും വരുമെന്നത് ഇപ്പോഴിത് ഉറപ്പായിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് അർദ്ധരാത്രിയോടെ ആണും പെണ്ണും എന്ന സിനിമ ആമസോൺ പ്രൈമിലും ലഭ്യമാകും. നിങ്ങൾ കാത്തിരിക്കുകയല്ലേ? ഇന്നത്തെ അടുത്തൊരു ഒ ടി ടി അപ്ഡേറ്റ് ആമസോൺ പ്രൈമിലൂടെ ഇന്ന് അർദ്ധരാത്രിയോടെ പുറത്തു വരാനായിട്ടിരിക്കുന്ന കോൾഡ് കേസ് എന്ന ഡയറക്റ്റ് ഒ ടി ടി റിലീസ് സിനിമയാണ്. ഇതിനോടൊപ്പം തന്നെ പൃഥ്വിരാജ് സുകുമാരൻ നായകനായെത്തുന്ന കോൾഡ് കേസ് എന്ന സിനിമയുടെ അപ്ഡേറ്റ് നേരത്തെ പല വീഡിയോകളിലൂടെ പ്രേക്ഷകർ അറിഞ്ഞു കഴിഞ്ഞിരിക്കുമല്ലോ. തനു ബാലകൻ്റെ സംവിധാനത്തിലെ പൃഥ്വിരാജ് സുകുമാരൻ, സത്യജിത്ത് എന്നൊരു പോലീസ് ഉദ്യോഗസ്ഥൻ കണ്ടെത്തുന്ന കോൾഡ് കേസ് എന്ന സിനിമ ഒരു മിസ്റ്ററി ത്രില്ലർ ഹൊറർ ഇൻവെസ്റ്റിഗേഷൻ സിനിമയാണ്. ഇന്ന് രാത്രിയോടെ നമുക്ക് ഈ ഒരു ചിത്രത്തിൻ്റെ റിവ്യൂസ് എല്ലാം തന്നെ അറിയാനായിട്ടാകും. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം കോൾഡ് കേസ് എന്ന സിനിമയുടെ ഡയറക്റ്റ് ഒ ടി ടി റിലീസിനായിട്ട്. ഇന്നത്തെ അടുത്തൊരു റിപ്പോർട്ട്, കുടുക്ക് 2025 എന്ന് പേരിട്ടിരിക്കുന്ന മലയാളത്തിൽ അടുത്തൊരു ത്രില്ലർ ഡ്രാമ സിനിമയുടെ ഒരു അപ്ഡേറ്റ് ആണ്. ചിത്രത്തിൻ്റെ ടീസർ കഴിഞ്ഞ ദിവസം യൂട്യൂബിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. കൃഷ്ണശങ്കർ പ്രധാന റോളിലെത്തുന്ന ഈ ഒരു ചിത്രത്തിൽ ഷൈൻഡം ചാക്കോ, അജു വർഗീസ്, ദുർഗാകൃഷ്ണ തുടങ്ങി വൻ താരനിരയുണ്ട്. അപ്പോൾ ഈ സിനിമയുടെ കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കായിട്ട് കാത്തിരിക്കാം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റഡ് അറിയിക്കുന്നത് നമ്മുടെ മലയാളികളുടെ സ്വന്തം മെഗാസ്റ്റാർ മമ്മൂക്കയ്ക്ക് ട്വിറ്ററിൽ വീണ്ടും അടുത്തൊരു റെക്കോർഡ് കൂടി സൃഷ്ടിക്കാൻ കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ February 7-ാം തീയതി വന്ന ഭീഷ്മ പർവം എന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് ടൈറ്റിൽ പോസ്റ്റർ വൻ തരംഗമായിരുന്നു നമ്മുടെ സോഷ്യൽ മീഡിയയിലെന്ന്. ബിലാൽ എന്ന നമ്മുടെ സിനിമാ പ്രേമികൾ ഒരുപാട് നാളുകളായിട്ട് കാത്തിരിക്കുന്ന, ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉള്ള സിനിമയ്ക്ക് മുന്നോടിയായിട്ട് അമൽ നീരദ് സംവിധാനം ചെയ്യുന്ന മമ്മൂക്കയുടെ മറ്റൊരു ക്ലാസും മാസും നിറഞ്ഞ സിനിമയാണ് ഭീഷ്മ പർവം എന്ന സിനിമ. സിനിമയുടെ പുതിയൊരു ട്വിറ്റർ റെക്കോർഡിലേക്ക് വരികയാണെങ്കിൽ, നമ്മുടെ മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ ആദ്യമായിട്ട് ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിന് 10K, അതായത് 10,000-ൽ പരം റീട്വീറ്റുകൾ ലഭ്യമായിരിക്കുകയാണ്. വെറും ട്വീറ്റുകളല്ല, അതിനും അപ്പുറമുള്ള റീട്വീറ്റുകളാണ് സിനിമയ്ക്ക് ലഭ്യമായിട്ടുള്ളത്. ഈ 5 മാസങ്ങൾക്കുള്ളിൽ തന്നെ ഈ ഒരു നേട്ടം ഭീഷ്മപർവം എന്ന സിനിമ സ്വന്തമാക്കിയെന്നത് വലിയൊരു നേട്ടമായിട്ട് എടുത്തു പറയേണ്ടതാണ്. ട്വിറ്ററിലൂടെ നമ്മുടെ മലയാളം സിനിമ ഇൻഡസ്ട്രിക്ക് പുതിയൊരു റെക്കോർഡ് നേടിത്തന്ന നമ്മുടെ മലയാളികളുടെ സ്വന്തം മമ്മൂക്കയുടെ ഭീഷ്മപർവം എന്ന സിനിമ വരുന്ന ക്രിസ്മസ് റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ തിയേറ്ററുകളിലും വലിയ വലിയ റെക്കോർഡുകൾ സിനിമ നേരിട്ടേ എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. കൂടുതൽ സിനിമാ വാർത്തകൾക്കായിട്ട് കാത്തിരിക്കുക. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.